പി എസ് സി അംഗത്വം സിപിഎം തൂക്കി വിൽക്കുകയാണെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കോഴിക്കോട് സിപിഎമ്മിൽ മാഫിയകൾ തമ്മിലുള്ള തർക്കമാണ് എല്ലാ ഇടപാടിലും മന്ത്രി മുഹമ്മദ് റിയാസിന് പങ്കുണ്ട് കേന്ദ്ര ഏജൻസികളോ കോടതി നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമോ വേണമെന്നും ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഭരണഘടനാ ആശയപരമായ തർക്കങ്ങളെല്ലാം മാഫിയകൾ തമ്മിലുള്ള പോരാട്ടമാണ് കോഴിക്കോട് നടക്കുന്ന പല മാഫിയയുടെ പിന്നിൽ കോറിമാഫിയ മാഫിയ മദ്യമാഫിയ സ്വർണക്കടത്ത് എല്ലാത്തിൻ്റെയും പുറകിൽ മന്ത്രി റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തു വരികയാണ് എല്ലാത്തിലും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സർവീകരിക്കുന്നു അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം ഷബീർ ഉമ്മർ ചേരുന്നുണ്ട് ഷബീർ ഗുരുതര ആരോപണങ്ങളാണ് ഡി സി സി പ്രസിഡന്റ് സി പി എമ്മിനെതിരെ കോഴിക്കോട് സി പി എമ്മിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഏത് തരത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകും ഈ കോഴ വിഷയത്തിൽ എന്നാണ് പറയുന്നത് തന്നെ കോഴിക്കോട് ഡി സി സി പ്രസിഡൻറ്റിൻ്റെ പ്രധാന ആരോപണം മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ഈ അഴിമതിക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കോഴിക്കോട് സി പി എമ്മിനകത്ത് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആശയപരമായ തർക്കങ്ങളല്ല ഈ ഈ തർക്ക പ്രശ്നം മാഫിയകൾ തമ്മിലുള്ള തർക്കമാണ് കോഴിക്കോട്ട് സി പി എമ്മിനകത്തുള്ള പ്രശ്നം ഇതിലൊരു ഒരു ഭാഗത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും മറുഭാഗത്ത് ജില്ലാ നേതൃത്വവുമാണ് നിലകൊണ്ടിട്ടുള്ളത് എന്തായാലും റിയാസ് അറിഞ്ഞുകൊണ്ടാണ് എല്ലാത്തരം മാഫിയ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ അഴിമതിയെല്ലാം നടക്കുന്നതെന്നാണ് ഡി സി സി പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട ആരോപണം പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ മന്ത്രി റിയാസിന് പങ്കുണ്ട് എന്ന ആരോപണം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ പരാതി ഉന്നയിച്ച ആളും ഈ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം മന്ത്രിയുടെ പേര് പറഞ്ഞാണ് തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ പ്രധാന നേതാക്കളുടെയും പേര് ഈ ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പണം വാങ്ങിയാൽ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും റിയാസ് ഇതിൽ മറുപടി പറയേണ്ടി വരും ജില്ലാ കമ്മിറ്റിയും ജില്ലാ നേതൃത്വവും മറുപടി പറയേണ്ടി വരും ഈ ഒരു ഘട്ടത്തിലാണ് റിയാസിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നത് എല്ലാ അഴിമതി ക്ക് പിന്നിലും റിയാസ് ഉണ്ട് ഇപ്പോൾ ഈ പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന് മാത്രമല്ല കരിങ്കൽ കോറി പ്രവർത്തനത്തിനും ഒപ്പം തന്നെ മദ്യ മദ്യമാഫിയ അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ റിയാസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഡി സി സിയുടെ ആരോപണം കോൺഗ്രസിന്റെ ആരോപണം ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം പോരാ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ കൃത്യമായ സത്യം പുറത്തു വരില്ല കൃത്യമായൊരു അന്വേഷണം നടക്കില്ല കോടതി നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണമോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമോ വേണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിക്കാനുമാണ് കോൺഗ്രസിന്റെ റിയാസിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം നിൽക്കുമ്പോൾ ഒരു മുഴുവൻ മുംബൈ റിയാസ് അറിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച ഒരു കോക്കസ് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണം ഇന്നലെ അദ്ദേഹം പറയുന്നു പാർട്ടിക്ക് അതിന് പരാതിയും നൽകിയിട്ടുണ്ട് അപ്പം അവിടെ സി പി എമ്മിനുള്ളിൽ കാര്യമായിട്ട് എന്തോ നടക്കുന്നുണ്ട് എന്നല്ലേ ഇതൊക്കെ കൊണ്ട് വ്യക്തമാവുന്നത് തന്നെ തീർച്ചയായും കോഴിക്കോട്ട് സി പി എമ്മിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ഈ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സി പി എമ്മിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇളമരങ്കരിയും ജില്ലയിൽ ഈ കോഴിക്കോട് മണ്ഡലത്തിൽ തോൽക്കുന്നത് ഇന്നലെ സി പി എമ്മിനകത്ത് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് പാർട്ടി വോട്ടുകളടക്കം ചോർന്നത് എന്ന ആക്ഷേപം അപ്പോൾ തന്നെ ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വേണം ഇപ്പോൾ ഈ റിയാസിന്റെ ഇപ്പോഴത്തെ ഈ പരാതി അടക്കം നോക്കിക്കാണാൻ അതായത് റിയാസിന്റെ പേര് പറഞ്ഞ് ഒരു ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പി എസ് സി അംഗം ത്തിന് പണം വാങ്ങിയെന്നാണ് പരാതിയുള്ളത് ഈ ഒരു ഘട്ടത്തിൽ റിയാസ് മറ്റൊരു പരാതി പാർട്ടി നേതൃത്വത്തിന് കൊടുക്കുന്നു തനിക്കെതിരെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ സി ജില്ലാ കമ്മിറ്റിയിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിയാസ് പരാതി കൊടുക്കുന്നു എന്തായാലും സി പി ചില പ്രശ്നങ്ങൾ കോഴിക്കോട് സി പി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും ഈ അഴിമതി ആരോപണം പുറത്തുവന്നതിന് ശേഷം നമ്മൾ കോഴിക്കോട് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ മോഹൻ മാസ്റ്ററെ ഇതുവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി വന്നിട്ടില്ല എന്തായാലും ജില്ലാ നേതൃത്വം ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു ും കാരണം ടൗൺ ഏരിയ കമ്മിറ്റി അംഗം ജില്ലയിലെ പ്രധാന നേതാക്കളുടെയും ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുടെയും പേര് പറഞ്ഞ് പി എസ് സി അംഗത്വത്തിന് പണം വാങ്ങിയെന്ന ആരോപണമാണ് വന്നിട്ടുള്ളത് എന്നാലും ഈ വിഷയത്തിൽ ഇതുവരെ പാർട്ടിയുടെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നമ്മൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പാർട്ടിക്ക് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള അഴിമതി ആരോപണവും അത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അഴിമതി ആരോപണം പുറത്തു വന്നതെന്ന ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട് തന്നെയാണ് ശരി ഷബീർ മുഖ്യമന്ത്രി പോലും തള്ളാത്ത സാഹചര്യത്തിൽ പാർട്ടി സെക്രട്ടറി പ്രതികരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം